So in the last video, we discuss about the stationary states. Stationary states ennu parayna endana ennana nammal discuss cheyathu. Aadiya adile nammal aadiyam parnju oru particular form of wave function aanu oru system thine represent cheyyunnengile adine namukku stationary state ennu parayam. Koodathe probability density ennu parayunnathu independent of time aanengilum namukku adine idu rendum kooda chernu varumbolana adoru stationary state aagunnathu. ഇനി അങ്ങനെ ഒരു സ്റ്റേഷണറി സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഓൾസോ ഷോ ദാറ്റ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഈസ് ഓൾസോ കോൺസ്റ്റന്റ് ഇൻ ടൈം. അതിൻ്റെ അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേഷണറി സ്റ്റേറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഇൻ ടൈം ആയിരിക്കും. അതുപോലെ തന്നെ അതിന് ഡൈവേർജൻസ് ഓഫ് ദി കറണ്ട് ഡെൻസിറ്റി ഈസ് ഓൾസോ സീറോ ആയിരിക്കും. ഇത് രണ്ടും കൂടി ഒരു സ്റ്റേഷണറി സ്റ്റേറ്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അഡീഷണൽ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാം. ഇത് രണ്ടും നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ വാട്ട് ഇസ് എ സ്റ്റേഷണറി സ്റ്റേറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകാം. അതുപോലെ തന്നെ ഷോ ദാറ്റ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് എ സ്റ്റേഷണറി സ്റ്റേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. അനദർ പ്രൂഫ് ക്യാൻ ബി ആസ്ക്ഡ് ആസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഈസ് എ കോൺസ്റ്റന്റ് ഇൻ ടൈം. അനദർ വൺ ഇസ് ഡെൽ ഡോട്ട് ജെ ഇസ് ഈക്വൾ ടു സീറോ. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സ്റ്റേഷണറി സ്റ്റേറ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റും. അപ്പോൾ ഇത് ഞാനൊരു രണ്ട് അസൈൻമെൻ്റ് ആയിട്ട് തരികയാണ്. ഇത് നിങ്ങൾ ചെയ്ത് വയ്ക്കുക. ഇനി എന്തിനാണ്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് സ്റ്റഡിയിങ് ദി സ്റ്റേഷണറി സ്റ്റേറ്റ്? എന്താണ് നമ്മൾ സ്റ്റേഷണറി സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞത്? ഇൻഡിപെൻഡൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. അതായത് സമയം മാറുന്നതിനനുസരിച്ച് പ്രോബബിലിറ്റി ഡെൻസിറ്റി മാറുന്നില്ല, ദറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റിനെ കുറിച്ച് ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റേഷണറി സ്റ്റേറ്റിനെ കുറിച്ച് ഒരു കൺസെപ്റ്റ് തന്നത് നീൽ ബോറാണ്. അദ്ദേഹത്തെ നമുക്കറിയാം, ബോർ ആറ്റം മോഡൽ എന്താണ്? സെൻട്രൽ ന്യൂക്ലിയസ്, ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൌണ്ട് ഫിക്സ്ഡ് ഓർബിറ്റ്സ്. ആ ഫിക്സ്ഡ് ഓർബിറ്റിൽ കാണുന്ന ഒരു പർട്ടിക്കുലർ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേവ് ഫംഗ്ഷന് പകരം പറയാവുന്ന ഒരു ഒരു വേർഡാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ദറ്റ് സ്റ്റേറ്റ് ഇസ് സ്റ്റേറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ വേവ് ഫംഗ്ഷൻ ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോമിൽ പറയാം. അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ആ ഇലക്ട്രോൺ ആസ് ഫാർ ആസ് ദറ്റ് ഇലക്ട്രോൺ ഇസ് റിവോൾവിങ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇസ് മാക്സിമം ഇൻ ദറ്റ് ഓർബിറ്റ് ദറ്റ് ഡസ് നോട്ട് വേരി വിത്ത് ടൈം. ഓക്കെ, ഇസ് ഇറ്റ് ഓബ്വിയസ്? അത് നമുക്ക് ക്ലിയർ ആണ്, അതിനകത്ത് തന്നെ നിന്നാണ് ഇത് കറങ്ങുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റിക്ക് വ്യത്യാസം വരുന്നില്ല, ഇറ്റ് ഇസ് എ കോൺസ്റ്റൻ്റ് ഇൻ ടൈം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഈ തരത്തിലുള്ള സ്റ്റേഷണറി സ്റ്റേറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഡു ഫിസിക്കൽ മെഷർമെൻറ്റ്സ്. ദീസ് ആർ ദ സ്റ്റേറ്റ്സ് ഓൺ വിച്ച് ഫിസിക്കൽ മെഷർമെൻറ്റ്സ് ക്യാൻ ബി പെർഫോംഡ്. അതാണ് ആ സ്റ്റേഷണറി സ്റ്റേറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ബോർ വീണ്ടും പറഞ്ഞു, ഈ ഇങ്ങനെയുള്ള ഈ സ്റ്റേഷണറി സ്റ്റേറ്റ്സിനിടയ്ക്കാണ് സ്പെക്ട്രൽ ട്രാൻസിഷൻസ് നടക്കുന്നതെന്നും പറഞ്ഞു. അതും അദ്ദേഹം ആ ബോർ ആറ്റം മോഡലിൽ അദ്ദേഹം പോസ്റ്റ്ലേറ്റ്സ് ആയിട്ട് പറഞ്ഞതാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ നിന്നും അടുത്ത ഹയർ ഓർബിറ്റലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എനർജി ഷുഡ് ബി അബ്സോർബ്ഡ് ബൈ ദ ഇലക്ട്രോൺ. അപ്പർ സ്റ്റേറ്റിൽ നിന്നും ലോവർ സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുമ്പോൾ എനർജി അബ്സോർബ്ഡ് എനർജി എന്ത് ചെയ്യും? ലീവ് ചെയ്യും. അതിനൊക്കെ ക്വാണ്ടിഫൈ ചെയ്തു അല്ലേ. എച്ച് ന്യൂ എന്ന് പറയുന്ന എനർജിയാണ് ഇ വണ്ണിൽ നിന്നും ഇ ടുവിലോട്ട് പോകുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ ഇ വണ്ണിനും ഇ ടുവിനും ഇടയ്ക്കുണ്ടാകുന്ന ട്രാൻസിഷനകത്ത് അബ്സോർബ് ചെയ്യപ്പെടുകയോ എമിറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന എനർജിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എച്ച് ന്യൂ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ സ്റ്റേഷണറി സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ സ്റ്റേഷണറി സ്റ്റേറ്റ്സിൻ്റെ സ്റ്റേഷണറി സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസിഷനാണ് സ്പെക്ട്രൽ ട്രാൻസിഷൻ ആയിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഷണറി സ്റ്റേറ്റ് എന്തായിട്ടാണ് വന്നത്? ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രെഡിംഗർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് നമ്മുടെ സ്റ്റേഷണറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലായിട്ട് ഒബ്സേർവ് ചെയ്യുന്ന പല സിസ്റ്റത്തിനും മെനി ഓഫ് ദ സിസ്റ്റം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദിസ് ഇക്വേഷൻ.
അതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ സാധാരണ ഇക്വേഷൻസ് ഓഫ് മോഷൻ പറയുമ്പോൾ ടൈം എവല്യൂഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടൊരു ഇക്വേഷൻ മോഷൻ പറയുകയാണ്, എന്താണ് ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസിന് എന്താണ് ഇക്വേഷൻ എന്താണ് റെലവൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓട്ടോമാറ്റിക്കലി വി കുഡ് സേ ദാറ്റ് ഇറ്റ് റെപ്രസെൻസ് ദ സൊല്യൂഷൻ ഓഫ് ദാറ്റ് ഇക്വേഷൻ ഇസ് എ that represents a stationary state. അങ്ങനെയുള്ള ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സൊല്യൂഷനാണ് ഈ ഷെഡിംഗർ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ തരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഇക്വേഷൻ ക്യാൻ ബി ആപ്ലിക്കബിൾ ടു ദ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ഇൻ ദ കേസ് ഓഫ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. അങ്ങനെയുള്ള സിസ്റ്റത്തിലാണ് അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഫിസിക്കലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് റിവോൾവിംഗ് റൗണ്ട് ഇൻ സ്പെസിഫൈഡ് ഓർബിറ്റ് ആൻഡ് ട്രാൻസിഷൻ സ്പെക്ട്രൽ ട്രാൻസിഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ദി സ്റ്റേഷനറി ഡിഫറൻറ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ്.